അത് അമ്മാമ്മ പൊറക്കട്ടെ വാതിൽ ഇതുകൊണ്ടൊന്ന് തുറന്നു നോക്കട്ടെ കൊച്ചല്ലേ ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ ഇടവകയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനൊരു ഭവനം ഇവിടെ ഉയർന്നു വരുന്നതിന് കർത്താവ് അനുഗ്രഹിച്ചു. ഈ കുടുംബത്തിന് കർത്താവിൻ്റെ ഒരു സമ്മാനമായിട്ട് നിങ്ങളിലൂടെ അവിടുന്ന് പ്രവർത്തിച്ചിരിക്കുക. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി ത്യാഗപൂർവം അധ്വാനിക്കുകയും സംഭാവനകൾ നൽകുകയും ചെയ്ത എല്ലാവരെയും തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കു ചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രക്ഷിക്കുന്നതിന് നമുക്ക് നമ്മെ തന്നെ കർത്താവിനെ സമർപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിനും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ് ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കുടുംബത്തെ ഞങ്ങളുടെ പ്രവർത്തികളെ അങ്ങ് തന്നെ നിയന്ത്രിക്കണം. ഞങ്ങളുടെ ഉദ്യമങ്ങളെ വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് ഈ വീട് പിഞ്ചിരിക്കാനായിട്ട് അഭിവന്ദ്യ പിതാവ് താറ്റി മണിസ ഇവിടെ എത്തിയതിന് അഭിവന്ദ്യ പിതാവിന് ഈ കുടുംബത്തിൻ്റെയും ഈ ഇടവകയുടെയും ഞങ്ങളെല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ തങ്ങ ചേച്ചിക്ക് നമ്മൾ സന്തോഷത്തോടു കൂടി ഈ ഭവനം പണിതു കൊടുക്കാനായിട്ട് വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച നമ്മുടെ കൈക്കാരന്മാര് അത്യേജും ബാബ ബാബുചേട്ടൻ, അതുപോലെ പണികളെ ഏറ്റെടുത്ത് നടത്തിയ ബാബുചേട്ടൻ, അവരെയൊക്കെ അവരുടെ പണിക്കാരെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ നോമ്പുകാല പരിത്യാഗ പിരിവിൽ നമ്മൾ ആദ്യമായി പണിത് കൊടുക്കുന്ന ഭവനമാണിത്. മറ്റൊരു വീട് നമ്മൾ പണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും ഭവനങ്ങൾ പണിയാനായിട്ട് തമ്പുരാൻ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തിരൂര് ഇടവകയുടെ നോമ്പുകാല പരിത്യാഗത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നിർമ്മിച്ചു കൊടുത്ത ഈ ഭവനം വെഞ്ചിരിക്കുവാൻ ദൈവകൃപയാൽ എനിക്ക് സാധിച്ചു. ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ഇടവക കൂട്ടായ്മ പങ്കുവെക്കലിലൂടെയാണ്, വലിയ ത്യാഗത്തിലൂടെയാണ് കർത്താവിൽ വളർന്നു വരുന്നത്, കർത്താവിൻ്റെ ഒരു ശരീരമായിത്തീരുന്നത്. അതാണ് ഈ ഭവനം നിർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്തത്. ഭവനമില്ലാത്തവർക്ക് ഭവനമായി തീർന്നു ഈ ഇടവക. അതിന് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇനിയും ധാരാളം ഇത്തരത്തിലുള്ള നല്ല സംരംഭങ്ങൾക്ക് ആവശ്യത്തിൽ ഞെരുങ്ങുന്നവരെ സഹായിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളായി മാറാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. സ്നേഹമുള്ളവരെ, നമ്മുടെ തിരൂർ ഇടവകയുടെ പരിത്യാഗത്തിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് ഇന്ന് ഒരു ഭവനം പണിതു കൊടുക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ പണിതു കൊടുക്കുന്ന വീടുകളുടെ ആദ്യ ഫലമാണ് ഇന്ന് സംഭവിച്ചത്. അഭിമന്യ ടോണി പിതാവ് നമുക്ക് ഈ വീട് ആശീർവദിച്ച് അതിൻ്റെ ഉപയോക്താക്കൾക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും ദൈവ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മുടെ ഇടവക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
ഇനിയും കൂടുതൽ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മളിലൂടെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ചും കൈക്കാരന്മാർക്കും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കും, അതുപോലെ ഇതിനുവേണ്ടി പരിത്യാഗങ്ങൾ സമർപ്പിച്ച എല്ലാ വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തിരൂർ സെൻ്റ് തോമസ് ചർച്ചിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ പണിത് കൊടുക്കുന്ന ഭവനങ്ങളുടെ ആദ്യത്തെ വീടിൻ്റെ വെഞ്ചരിപ്പ് പിതാവ് ടോണി പിതാവ് നടത്തുകയുണ്ടായി. നമ്മുടെ പരിത്യാഗ കവറിൽ നിന്നും പിടിച്ചെടുത്ത ഇടവകയുടെ പരിത്യാഗ കവറിൽ നിന്നും പിടിച്ചെടുത്ത സംഖ്യ കൊണ്ടാണ് നമ്മുടെ ഈ ഭവനങ്ങൾ പണിയുന്നത്. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ടോണി പിതാവിനും നമ്മുടെ വല്യച്ഛൻ, വല്യച്ഛനും കൊച്ചച്ഛൻ എല്ലാവർക്കും, കൈക്കാരന്മാർക്ക് എല്ലാവർക്കും നന്ദി. യേശുവിൽ അത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ ഇടവകാംഗങ്ങളെ, ഇന്നത്തെ ഈ പ്രത്യേകമായിട്ടുള്ള സുദിനത്തിലെ എല്ലാ ഇടവകാംഗങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ദൈവാനുഗ്രഹത്താൽ നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു വീട് പണിയുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്ക് കൊറോണയ്ക്കായ കാരണം നമുക്ക് ആദ്യ വർഷങ്ങളിലൊന്നും വിചാരിച്ച പോലെ നമുക്ക് ഭവനം പണിയുവാനായിട്ട് സാധിച്ചില്ല. എങ്കിലും ഈ ഒരു വർഷം നമുക്ക് രണ്ട് ഭവനങ്ങളുണ്ട്, പണിയുന്നുണ്ട്. അതിലായത്തേതാണിത്. ഇതിന് ഇന്നത്തെ ദിവസം ഇതിനായിട്ട് സഹകരിച്ച എല്ലാവർക്കും ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും കൂടുതൽ കാര്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് തിരൂർ ഇടവകയിലെ എല്ലാ ഇടവകാംഗങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. നമ്മുടെ ഇടവകയുടെ രണ്ട് വർഷത്തെ പരിത്യാഗം ഉപയോഗിച്ച് ഇവിടെ പൂർത്തിയായിരിക്കുന്ന ഈ കാരുണ്യ ഭവനത്തിന് ഒട്ടേറെ സുമനസ്സുകൾ സഹായം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിപ്പോൾ നമ്മുടെ പിതാവ് ടോണി നീലങ്കാവിൽ പിതാവിനാൽ വെഞ്ചരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ സഹകരിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ പോൾസൽ പാലത്തിങ്കൽ അച്ഛനുണ്ട്, സി ബി അച്ഛനുണ്ട്, കഴിഞ്ഞ രണ്ട് വർഷത്തെ അസിസ്റ്റൻ്റ് വികാരികളുണ്ട്. ഒപ്പം തന്നെ കൈക്കാരന്മാരും കുടുംബ കൂട്ടായ്മ ഭാരവാഹികളും, അതോടൊപ്പം ഈ ഇടവകയിലെ എല്ലാ ജനങ്ങളും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഭവനം പൂർത്തിയാകുമ്പോൾ ഇനിയും വളരെയേറെ സഹായങ്ങൾ ഈ പള്ളിക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതിനൊരു സൂചകം കൂടിയാണ്. ഇനിയും സുമനസ്സുകൾ കടന്നു വന്ന് കൂടുതൽ കൂടുതൽ പാവപ്പെട്ടവർക്ക് ഭവനങ്ങൾ പണിയാനുള്ള പ്രേരക ശക്തിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു.